ദാനിയേലിൻ്റെ പതിവ് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാനിയേൽ കോരശിൻ്റെ വാഴ്ചയിൽ വരെ ശുഭപ്പെട്ടിരുന്നതിൻ്റെ കാരണങ്ങളാണ് കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോണിമെനായിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ആത്മമനുഷ്യനെ തൊട്ടുണർത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗം 6:10 ദാനിയേൽ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ പദവ് ഞാൻ ചിന്തിക്കുന്നത് അവൻ എരിശലേമിലായിരുന്നപ്പോൾ തുടങ്ങിയതാണ്. പ്രിയ സൗരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീക കാര്യങ്ങളിൽ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്കതുണ്ടായിരുന്നില്ലേ? കുടുംബ പ്രാർത്ഥന ഇല്ലാതെ വൈകിട്ടത്തെ അത്താഴം കിട്ടത്തില്ല. ഏതൊരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് നേടുന്നൊരനുഭവം നമുക്കത് കഴിയാറുണ്ടോ? ദാനിയേൽ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ, പ്രാർത്ഥനയുടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ, പിന്നെ അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. പക്ഷെ അത് ആദ്യം ഇല്ലെങ്കിൽ പിന്നെ നേടിയെടുക്കാനായിട്ട് ഇച്ചിരി കഠിന പരിശ്രമമൊക്കെ നടത്തേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എത്രത്തോളം അവരെ ആത്മീയതയിൽ നിങ്ങൾക്ക് കയറ്റാനായിട്ട് അവസരങ്ങൾ ദൈവം തരുമോ അത് ഉപയോഗിച്ചോണം. അങ്ങനൊരു ഒരു ക്രമീകരണം അവിടെ ഉള്ളിൽ ദൈവത്താൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറിപ്പിക്കൂടും അവർ. ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞ മുമ്പേ ചെയ്തു വന്നതുപോലെ തുടർമാനമായിട്ട് ദാനിയേൽ ചെയ്യുന്നൊരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമുക്ക് ആ പതിവുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ സറണ്ടർ ചെയ്യണം, നമ്മൾ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. പ്രാർത്ഥനയുടെ ആ തലത്തിനകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയണം. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കും കേട്ടോ. നമ്മളിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, ആമേൻ, നമ്മളിന്ന് പുറപ്പെടുന്ന ദൈവസാന്നിധ്യം ഒക്കെ അനേകർക്ക് ആശ്വാസമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് തീരും കേട്ടോ. ഹല്ല, ദാനിയേൽ അതിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ രാജസ്ഥാനത്തെ ഏറ്റവും ഉന്നത അവസ്ഥയിൽ അവൻ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, നമുക്കതിന് കഴിയട്ടെ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമാണ്, ചുരുങ്ങിയ നാളുകളേ ഉള്ളൂ. ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി തീരാനുള്ളതല്ല, മറിച്ച് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആമേൻ. നിത്യതയ്ക്ക് വേണ്ടി ചിലരെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. ഞാൻ ഒരു കാര്യം പറയാം, ദൈവസന്നി മുട്ടുകുത്തുന്നവൻ ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല, ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരത്തില്ല. ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ നോക്കിയാൽ താൽക്കാലികമായിട്ട് വിജയിച്ചെന്നിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്കതിനകത്തൊരു വിജയം കാണാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മളെ മാനിച്ച ആരൊക്കെ നിന്റെ ഉയർച്ചയെ തടഞ്ഞാലും, ആരൊക്കെ നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞാലും, ദൂതനെ വിട്ട് ദൈവത്തിനെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നിന്നെ എത്തിക്കേണ്ട ഇടത്തെത്തിക്കും. ഈ ദാനിയേൽ നമുക്കതിന് അതിനുള്ളൊരു പാഠമാണ്, അതിനുള്ളൊരു ഉത്തമ ഉദാഹരണം കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് തികഞ്ഞ ആത്മീയരായിട്ട് മാറാം, തലമുറകളെ ആത്മീയരായിട്ട് വളർത്താം. ബാക്കി കർത്താവ് നോക്കിക്കൊള്ളുന്നേ. വക്രതയും കോട്ടമുള്ള തലമുറയിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്, നമ്മുടെ തലമുറകളായിരിക്കുന്നത്. പക്ഷെ ദൈവം നോക്കിക്കൊള്ളും. ശമുവേലിനെ ദൈവം സംരക്ഷിച്ചില്ലേ? യോസഫിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്തില്ലേ? ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു, വളരെ ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെട്ടു. എത്ര ആഴമേറി ദൈവശബ്ദം അങ്ങ് ഞങ്ങളോട് ഇടപെട്ടത്. പ്രാർത്ഥനയുടെ ആവശ്യകത, പ്രാർത്ഥനയുടെ പ്രാധാന്യത, പ്രാർത്ഥനയുടെ ആ ഉത്തരവാദിത്വമൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. എന്നോടൊപ്പം ഈ ശുശ്രൂഷയെ പങ്കുചേർന്ന് കർത്താവെ, എനിക്കും അങ്ങനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ കൃപ അവരുടെ മേൽ പകർന്നാട്ട്. ഈ നിമിഷം തൊട്ട് അവരുടെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന് ഭയങ്കരമായി ചേഞ്ച് വന്നു, വലിയ മാറ്റം ഉണ്ടായി. ദൈവപ്രവൃത്തിയിലേക്ക് എത്തിച്ചേരാൻ സ്വർഗം കൃപ ചെയ്യണം. സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.